back to my channel. In this Vishu special video, I Vishu cutting the I'm going to go to the house.
കല്ലുപുള്ളും കല്ലുപുള്ളും നോക്കിയിട്ട് മതി. ഞാൻ കൊള്ളാം. തേങ്ങ കൂടെ മിക്സ് ചെയ്യുകയാണ് അതിൻ്റെ ഉള്ളിൽ. അത് മിക്സ് ചെയ്തിട്ട് ആ തേങ്ങ മുഴുവൻ ഇതിൽ കൊണ്ട് വെള്ളമൊക്കെ വറ്റി. ഇനി നമ്മളിവിടെ മാറ്റി വെച്ച തേമ്പാലുണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് ഒന്ന്, ഇതിൽ കുറച്ച് ജീരകം നമ്മൾ ഇട്ടൊഴിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ ഇതിൽ ഒഴിച്ചു. ഇതൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ഒഴിക്കുക. അത് നല്ലോണം ഇളക്കി പിടിപ്പിക്കുക. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂട്ടോടെ തന്നെ തന്നെ നമ്മൾ ഇല ഇവിടെ വെച്ചിട്ടുണ്ട്. ഇലയിലേക്ക് നമ്മൾ ഇവിടെ തൃശ്ശൂർക്കാർ വിഷുക്കട്ട എന്നാണ് പറയുക, വിഷുക്കട്ടയാണ്. പക്ഷെ വേറെ സ്ഥലങ്ങളിൽ വിഷുക്കഞ്ഞി എന്നാണ് ഇതിൻ്റെ പറയുക. കട്ടയിട്ടൊന്നും ചിലവർ ഉണ്ടാക്കില്ല പായസം പോലെ വെച്ചു. പക്ഷെ ഇത് അമ്മാമ്മയുടെ അമ്മ ചെയ്യണ കാര്യമാണത്, അങ്ങനെയാണ് അമ്മാമ്മ ഇത് പഠിച്ചത്. ഇനി നീ പഠിക്കണം, നീ പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അറിയണല്ലോ. ഇളക്കിക്കൊണ്ടിരിക്കണം, ഉണ്ടാക്കണ്ട. ഇതുപോലെ കട്ട കട്ടയായിട്ട് നിക്കണം, എന്നിട്ട് വേണം ഇത് പരത്താനാണ്. കൈമൊക്കെ പൊള്ളും, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. കൈ കൊള്ളണം, അവിടെ വരാത്ത ടേസ്റ്റ് നോക്കാം. ഉടക്കണ്ട, വായും പൊള്ളിച്ചോല. ചൂടാറിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിക്കും നമ്മൾ. അതപ്പോ ഒരു കട്ടി പോലെ ആവൂല്ലേ. ഇട്ട് കൊടുക്കാം ചൂടാറിയാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിയിലുള്ള കുഞ്ഞു ബെൽ ബട്ടണും